പതിനൊന്നാം നാളും യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിന് അയവില്ല. റഷ്യൻ സൈന്യം കീവിനടുത്തേക്ക് എത്തി. വെടിനിർത്തൽ സമയപരിധിയിലും റഷ്യ ഷെല്ലാക്രമണം തുടർന്നെന്ന് യുക്രൈൻ ആരോപിച്ചു. ഇതിനിടെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ച നാളെ നടക്കും. പ്രശ്നപരിഹാരത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി പുടിനുമായി ചർച്ച നടത്തി. അമൽ തേനമ്പറമ്പിൽ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, ഇന്നലെ വന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു വെടിനിർത്തലിൻ്റെ ഇത്. പക്ഷേ അത് ഉദ്ദേശിച്ച അത്ര ഫലം കണ്ടില്ല. പിന്നീട് നമ്മൾ കണ്ടത് ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു സമയമാണ്. അതായത് റഷ്യ പറഞ്ഞു, യുക്രൈൻ പറയുന്നു റഷ്യ വെടിനിർത്തൽ നിർത്താത്തത് കൊണ്ട് ആണ് ഒഴിപ്പിക്കൽ നടക്കാത്തത്. പക്ഷേ റഷ്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുക്രൈൻ സാധാരണക്കാരെ അവിടുന്ന് ഒഴിഞ്ഞു പോവാൻ സമ്മതിക്കുന്നില്ല, സാധാരണക്കാരെ മനുഷ്യ കവചമാക്കി ഉപയോഗിക്കുന്നു എന്ന ഒരു ആരോപണമാണ് റഷ്യ യുക്രൈന് മേൽ കാണിച്ചത്. ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ആ ഒരു നയമൊന്നും തുടരാൻ എന്തായാലും റഷ്യ തയ്യാറായിട്ടില്ല. അതിശക്തമായ ഏറ്റുമുട്ടൽ തന്നെ ആ രണ്ട് പ്രദേശത്തും നടക്കുന്ന സാഹചര്യമുണ്ടായി. രണ്ട് നഗരങ്ങളിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. അവിടെ വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ എന്ന് പറയുന്ന അത് വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റ് മേഖലകളിലെല്ലാം വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. പ്രത്യേകിച്ചും സുമി അടക്കമുള്ള മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നിരവധി ആളുകളുള്ള ആ ഒരു പ്രദേശമാണ് സുമി. അവിടെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഖാർക്കീവിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഏകപക്ഷീയമായി റഷ്യയ്ക്ക് ആ മേഖലകളൊന്നും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആശ്വാസകരമായൊരു വാർത്ത ഈ പതിനൊന്നാം നാൾ വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ ശക്തികളുടെ, പ്രത്യേകിച്ചും ഈ പറയുന്ന ബ്രിട്ടൻ്റേതടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു സമാധാന ശ്രമത്തിനായി. പക്ഷേ അതൊന്നും വിജയം കാണുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഈ യുക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ച നടക്കുന്നത്. അതും വിജയം കാണാതെ പോയ സാഹചര്യമുണ്ട്. മൂന്നാംവട്ട ചർച്ച നടക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. നാളെ ആയിരിക്കും ചർച്ച എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് നഫ്താലി ബെനറ്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി, ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വലിയ തോതിലുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം റഷ്യയിലുണ്ട്. ഈ രണ്ട് രാഷ്ട്രങ്ങളുമായും, പ്രത്യേകിച്ചും ഇസ്രായേലുമായും യുക്രൈനുമായും നല്ല ബന്ധം തുടരുന്ന ഈ പറയുന്ന വ്യക്തിബന്ധം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായി തന്നെയുള്ള ഇസ്രായേലിലെ നിരവധി ആളുകളുടെ നിക്ഷേപം വലിയ തോതിലുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ കാര്യവും സമാനമായി തന്നെയാണ്. ആയുധ ഇടപാടുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങളും ഇസ്രായേലും യുക്രൈനും അതോടൊപ്പം തന്നെ റഷ്യയുമായും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നഫ്താലി ബെനറ്റിൻ്റെ റഷ്യൻ സന്ദർശനം വലിയ തോതിലുള്ള പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ നഫ്താലി ബെനറ്റ് പുടിനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നൊരാവശ്യം അദ്ദേഹം ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത് ആ ചർച്ചയിൽ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ലോകം നിലവിൽ. ആരതി, പക്ഷേ അമൽ, ഈ പുടിനും അതുപോലെ തന്നെ സെലൻസ്കിയും രണ്ടും ശക്തരായ നേതാക്കളാണ് രണ്ട് തരത്തിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പുടിൻ ഓരോ ദിവസവും വരുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭീഷണിയുമായാണ്. അതായത് യുക്രൈനെ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മാരകമായിരിക്കും എന്ന മുന്നറിയിപ്പ് ആയാണ് വരുന്നത്. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ യുക്രൈന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ആരും നേരിട്ട് വരാൻ തയ്യാറാകുന്നുമില്ല. നാറ്റോ ഉൾപ്പെടെ യുക്രൈനെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. സെലൻസ്കിയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ തനിക്ക് സ്വന്തമായ നിലപാടുകളുള്ള, ആ നിലപാടുകളിൽ ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് സെലൻസ്കി. അപ്പോൾ ഈ രണ്ട് നേതാക്കളുടെയും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സമാധാന ചർച്ചയാണ് അവിടെ നടക്കുന്നത്. പുടിൻ പറയുന്നുണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലാണ് ചർച്ചയ്ക്ക് തയ്യാറ്. അതുപോലെ തന്നെ പുടിൻ പറയുന്നുണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന ആരുമായും ചർച്ചയ്ക്ക് തയ്യാർ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു സമാധാന ചർച്ച എത്രത്തോളം സങ്കീർണമായിരിക്കില്ലേ? അതിന് ഒരു ശുഭകരമായ ഒരു പരിസമാപ്തി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ച സംബന്ധിച്ച രണ്ട് രാജ്യങ്ങളുടെയും ചില ഉപാധികളുണ്ട്. അത് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികളാണ്. ആ ഒരു സാഹചര്യത്തിൽ ചർച്ചയുടെ ഫലപ്രാപ്തി എന്ത് എന്ന കാര്യത്തിൽ ലോകത്തിന് വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ആദ്യഘട്ടത്തിൽ ചർച്ച നടന്നപ്പോൾ രണ്ടാംഘട്ട ചർച്ച നടത്തണം എന്നുള്ളൊരു ധാരണയിലാണ് പിരിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനവും ആ ചർച്ചയിൽ ഉണ്ടായില്ല. രണ്ടാംവട്ട ചർച്ച നടന്നു. രണ്ടാംവട്ട ചർച്ചയിൽ വെടിനിർത്തൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു റഷ്യയുടെ വാഗ്ദാനം. പക്ഷേ അതും കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വെടിനിർത്തൽ ഏകപക്ഷീയമായൊരു വെടിനിർത്തൽ ഒരു പ്രദേശത്ത് പ്രഖ്യാപിക്കുന്നു. അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ആ രണ്ട് സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണം, വോൾവാനഹോയിലും അതോടൊപ്പം തന്നെ മരിയോപൂളിലും ഏകപക്ഷീയമായി തന്നെ റഷ്യ ആക്രമിച്ചു എന്നുള്ള പിന്നീട് വാർത്തകൾ പുറത്തു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഉപാധികളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാന ചർച്ച ഏതെങ്കിലും ഘട്ടത്തിൽ വിജയം കാണും എന്നുള്ള പ്രതീക്ഷ ലോകത്തിനില്ല. മാത്രമല്ല, താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ ആ ചർച്ചയിലൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ എന്ന് പറയുന്നത് യുക്രൈൻ്റെ സമ്പൂർണ്ണ നിരായുധീകരണവും അതോടൊപ്പം തന്നെ നാറ്റോ അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം സമ്പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നുള്ള ആവശ്യമൊക്കെയാണ്. അതിനാൽ തന്നെ അവരത് അംഗീകരിക്കാനുള്ള സാധ്യത യുക്രൈനത് നിലവിലത്തെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയ്ക്ക് മുന്നിൽ
ഉക്രൈൻ വെച്ചിരിക്കുന്ന ഉപാധികൾ 2014 ൽ പിടിച്ചെടുത്ത ക്രിമിയ വിട്ടു നൽകണമെന്നും അതോടൊപ്പം ഡോൺബാസ് എന്ന് പറയുന്ന നിലവിൽ ഇവർ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പ്രദേശത്തു നിന്നും അവിടെ വീണ്ടും യുക്രൈൻ്റെ ഭാഗമാക്കണമെന്നും റഷ്യൻ സൈന്യം വിട്ടുപോകണമെന്നുമുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയ്ക്കും നിലവിലത്തെ സാഹചര്യത്തിൽ ക്രിമിയ വിട്ടുകൊടുത്തുകൊണ്ട് എന്തെങ്കിലും ചർച്ച നടത്താൻ കഴിയും എന്നുള്ള തോന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാശ്മീർ വിട്ടുകൊടുത്ത് പാകിസ്ഥാനുമായി സമാധാന ചർച്ച നടത്താൻ കഴിയുമോ നമുക്കെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിന് സമാനമായി തന്നെയുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അവർക്ക് തന്ത്രപ്രധാനമായ ഒരു യുദ്ധഭൂമി കൂടിയാണ് ഈ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശം. ആ അത് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാകും എന്ന് കരുതാൻ വയ്യ. എന്നാൽ ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദം അത് കാണാതെ മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമാധാന ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുങ്ങിയത്. റഷ്യ തന്നെ മുൻകൈയെടുത്ത് ഇങ്ങനെ ചർച്ച നടക്കുകയാണ്. യുക്രൈൻ്റെ അതിൻ്റെ ഭാഗമാകുകയാണ്. ബെലറസ് അതിർത്തിയിൽ വെച്ച് രണ്ട് വട്ട ചർച്ച കടന്നു. ഇനി മൂന്നാം വട്ട ചർച്ചയ്ക്കായി ലോകം കാത്തിരിക്കുകയാണ്. അതെന്തായാലും നാളെ ഉണ്ടാകുമെന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയിലേക്കുള്ള പ്രതിനിധി സംഘത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. റഷ്യ എന്തായാലും കഴിഞ്ഞ തവണ ചർച്ചയ്ക്കെത്തിയ ആളുകളെ വീണ്ടും അയക്കും എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ആവശ്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ റഷ്യ യുക്രൈൻ്റെ ഭാഗത്തു നിന്നും ചർച്ചയ്ക്ക് പോയിരുന്നത് യുക്രൈനെ പ്രതിനിധീകരിച്ചിരുന്നത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും സെലൻസ്കിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവുമായിരുന്നു. പക്ഷേ ആ സംഘത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ അവിടേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തിൻ്റെ യുക്രൈൻ സംഘത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തത തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ വെച്ച് ബെലറൂസിൽ വെച്ച് ചർച്ച പാടില്ല, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രം തിരഞ്ഞെടുക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റൊമാനിയയിൽ വെച്ചോ അല്ലെങ്കിൽ തുർക്കിയിൽ വെച്ചോ ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ്. പോളണ്ടിൽ വെച്ചോ ചർച്ച നടത്തണമെന്നൊരു ആവശ്യമാണ്. ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് യുക്രൈൻ നിർദ്ദേശിക്കുന്നത്. അവിടേക്ക് ചർച്ച മാറ്റണം എന്നൊരാവശ്യം എന്തായാലും ഇപ്പോൾ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമാധാന ചർച്ചയാണ്. അതിനാൽ തന്നെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതിൽ വലിയ പ്രതീക്ഷ തന്നെ നമുക്ക് വെച്ച് പുലർത്താം. എന്നല്ലാതെ ലോകത്തിന് ഇപ്പോൾ ആ വിഷയത്തിൽ മറ്റ് അതിആധികാരികമായി കടന്ന് ഇതുകൊണ്ട് സമ്പൂർണ്ണ പ്രശ്നപരിഹാരമുണ്ട് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടില്ല. ആരതി, അതുപോലെ തന്നെ അമൽ ചോദിക്കേണ്ട മറ്റൊരു കാര്യം, യുക്രൈനിലെ എല്ലാം നേരത്തെ തീരുമാനിച്ച പദ്ധതി അനുസരിച്ച് നടക്കുന്നു എന്നാണ് പുടിൻ പറയുന്നത്. പുടിൻ്റെ ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കും? നിലവിലത്തെ സാഹചര്യത്തിൽ പുടിൻ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സൈനിക നീക്കം അടക്കം അതിൻ്റെ വേഗത തീരുമാനിക്കുന്നതിലടക്കം പുടിൻ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട്. അവിടുത്തെ സൈനികരുമായും അതോടൊപ്പം തന്നെ അവിടേക്ക് നിയോഗിച്ചിരിക്കുന്ന ഈ അധിനിവേശത്തിനായി നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുമായെല്ലാം കൃത്യമായി പുടിൻ ചർച്ച നടത്തുന്നുണ്ട്. പുടിൻ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് സൈനിക നീക്കത്തിൻ്റെ വേഗത കൂടുന്നു. പുടിൻ എപ്പോൾ തീരുമാനിക്കുന്നു അതിനനുസരിച്ച് സൈനിക നീക്കത്തിൻ്റെ വേഗത കുറയുന്നു. എപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് പുടിൻ തീരുമാനിക്കുന്നു, അപ്പോൾ വെടിനിർത്തലുണ്ടാകുന്നു. അത്തരത്തിലാണ് സാഹചര്യം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കരമാർഗമുള്ള സൈനിക നീക്കത്തിൽ റഷ്യയ്ക്ക് വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം വസ്തുതയാണ്. അത് പുടിനെ കൂടുതൽ പ്രകോപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാണുന്ന തുടർച്ചയായുള്ള വ്യോമാക്രമണങ്ങൾ തെളിയിക്കുന്നത്. മാത്രമല്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ ജനകീയ പ്രതിരോധം കൊണ്ടൊന്നും റഷ്യയെ തടഞ്ഞു നിർത്താനാകില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷേ അമൽ, നമ്മൾ കാണുന്നത് വളരെ വളരെ നല്ല രീതിയിലുള്ള ചെറുത്ത് നിൽപ്പ് യുക്രൈൻ നടത്തുന്നതായാണ് കാണുന്നത്. കാരണം ഇന്നലെ ആണവ നിലയത്തിൻ്റെ നിയന്ത്രണം റഷ്യ യുക്രൈൻ തിരിച്ചുപിടിക്കുകയുണ്ടായി. പക്ഷേ എന്നിരുന്നാലും തുറമുഖ നഗരമായ മരിയോപോളിൻ്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്ത രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. അവിടെ മരുന്നോ ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. എന്താണ് അതിനെക്കുറിച്ച്? അരുതി, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റഷ്യയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ, അവിടെ കൃത്യമായ നിയന്ത്രണമുണ്ട് വാർത്തകൾ പുറത്തുവിടുന്നതിന്. യുദ്ധമെന്ന വാക്കോ അധിനിവേശമെന്ന വാക്കോ അവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പുടിൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ലംഘിച്ചാൽ 15 വർഷം തടവ് എന്നുള്ളതാണ് പുടിൻ്റെ നിർദ്ദേശം. അത് സമാനമായി തന്നെയുള്ള കാര്യങ്ങളാണ് മറുവശത്തും നമുക്ക് ഈ വാർത്ത ലഭിക്കുന്നത്. യുക്രൈനിലെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഒന്നുകിൽ കീവ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാധ്യമം, യുക്രൈനിലെ ഒരു മാധ്യമം, അതോടൊപ്പം തന്നെ റഷ്യ ടുഡേ പോലെയുള്ള റഷ്യയിൽ നിന്നുള്ള മാധ്യമങ്ങൾ, AFP AP പോലെയുള്ള അല്ലെങ്കിൽ BBC പോലെയുള്ള മറ്റ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വാർത്ത ലഭിക്കുന്നത്. അവർ നൽകുന്ന വാർത്തയ്ക്ക് ആധികാരികത ഇല്ല എന്നല്ല, പക്ഷേ അതിൽ കൃത്യമായ പക്ഷമുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവിടെ നിന്ന് പുറത്തു വരുന്ന റഷ്യൻ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ 461 പേർ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത്, കൂടുതൽ നാശനഷ്ടമുണ്ടായിട്ടില്ല. മാത്രമല്ല ഈ കിഴക്കൻ പ്രവിശ്യ അടക്കം, അതോടൊപ്പം തന്നെ ഈ തുറമുഖ നഗരങ്ങളായ മരിയോപോൾ അടക്കമുള്ള, ഒഡേസ അടക്കമുള്ള, കേഴ്സൺ അടക്കമുള്ള മേഖലകളെല്ലാം തങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ കാര്യമായ ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ, അവിടെ ചെറുത്തുനിൽപ്പൊന്നും ഉണ്ടാകുന്നില്ല. തങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചുള്ള സൈനിക നീക്കം നടക്കുന്നുണ്ട്. സെലൻസ്കി പറയുന്നതിനനുസരിച്ച് ചില മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ എന്നാൽ മറ്റ് മാധ്യമങ്ങൾ, ഈ BBC അടക്കമുള്ള, AP അടക്കമുള്ള, AFP അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത അതിന് വിരുദ്ധമായ വാർത്തയാണ്. വലിയ തോതിലുള്ള നാശനഷ്ടം റഷ്യയ്ക്കുണ്ടായിരുന്നു. 9000 സൈനികർ 10000 സൈനികർ മരിച്ചു എന്നതടക്കമുള്ള, റഷ്യൻ സൈനികർ മരിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ അവരും നൽകുന്നുണ്ട്.
വലിയതുള്ള ചെറുതിൽപ്പ് ഉണ്ടാകുന്നു എന്ന വാർത്ത നൽകുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ മാത്രമാണ്. അതിനാൽ പരസ്പരമുള്ള അവകാശവാദം എന്നതിനപ്പുറത്തേക്ക് റഷ്യയെ വലിയ തോതിൽ യുക്രൈൻ പ്രതിരോധിച്ചു ചെറുത്തു നിൽക്കുന്നു എന്നുള്ള വാർത്തയ്ക്കൊന്നും വലിയ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. മാത്രമല്ല റഷ്യ അവരുടെ സൈനിക ശേഷിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. റഷ്യയുടെ ആകെ യുക്രൈൻ്റെ ആകെ സൈനിക ശേഷി എന്ന് പറയുന്നത് 255,000 എങ്കിൽ ഇവിടുത്തെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം റഷ്യ നിയോഗിച്ചിരിക്കുന്നത് യുക്രൈനിലേക്ക് ഇതിനോടകം തന്നെ കടന്നു കയറിയിരിക്കുന്ന സൈനികരുടെ എണ്ണം ഒരുപക്ഷെ അതിലും കൂടുതലായിരിക്കും എന്നുള്ളതാണ് കണക്ക് പുറത്തു വരുന്നത്. അതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുടിൻ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ യുദ്ധം അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് ലോകത്തിൻ്റെ വിലയിരുത്തലായത്. അമൽ പറഞ്ഞ പോലെ തന്നെ റഷ്യയിൽ മാധ്യമ വിലക്കും, അതായത് യുദ്ധത്തിന് എതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള നടപടികളാണ് പുടിൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയിലുള്ള മാധ്യമങ്ങളുടെ വിലക്കും, അതുപോലെ തന്നെ ഇന്നലെ റഷ്യൻ മാധ്യമമായ ടി വി റെയിനെ യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എംപ്ലോയീസ് ഒന്നടങ്കം രാജിവെച്ച് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ബാൻ ചെയ്യുന്നതിലൂടെ, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യുദ്ധത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ട് തങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു ഭയം പുടിൻ ഉള്ളത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ളൊരു നീക്കം പുടിൻ ചെയ്യുന്നത്? നിലവിൽ നമ്മൾ ഉത്തരകൊറിയൻ പ്രസിഡന്റിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ സമാനമായി ലോകത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി, ഏകാധിപതി എന്നുള്ള വിശേഷണം വിവിധ പാശ്ചാത്യ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പുടിനെങ്കിൽ കൂടി അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ആ വാർത്തകൾ എത്രത്തോളം പുറത്തു വരുന്നു എന്നുള്ളതാണ്. മറ്റ് ട്വിറ്റർ ഹാൻഡിലുകളെല്ലാം പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം റഷ്യയിലും ഉണ്ടാകുന്നുണ്ട്. മോസ്കോയിലും അതോടൊപ്പം തന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുമായി നടന്ന പ്രതിഷേധങ്ങളിൽ 7,000 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ ജനകീയ പ്രതിഷേധങ്ങൾ യുദ്ധത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങളെല്ലാം പുറത്തു വരുന്നത്. മാത്രമല്ല പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ അത്തരം പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലക്സി നവോൾവിയുടെ വിഷയം വന്നപ്പോൾ അടക്കം നവോൾവി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഈ ഒരു വിഷയത്തിൽ യുദ്ധവിരുദ്ധ നിലപാടെടുത്ത് കഴിഞ്ഞ് കുറേ കാലമായി നിൽക്കുന്ന ആളുകളാണ്. അതിന് വലിയ തോതിലുള്ള ജനകീയ പിന്തുണയും ആ സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട്. പുറത്തിറങ്ങുന്നവരെ പുടിൻ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു എന്നതിനപ്പുറത്തേക്ക് ആ ജനകീയ പ്രതിഷേധങ്ങളൊന്നും വിജയം കാണുന്നില്ല. യുദ്ധവിരുദ്ധ നിലപാട് ലോകത്തിൻ്റെ ഒരു പൊതു മനസ്സാണ്. ആ മനസ്സ് റഷ്യയിലുള്ള ജനങ്ങളും വലിയ തോതിൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പുടിനെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ പുടിനെ നിയന്ത്രിക്കാൻ ആ ഒരു നിലപാട് കൊണ്ടൊന്നും കഴിയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല റഷ്യയിലെ ജനസംഖ്യയുടെയും ഒരു പൊതു മനസ്സെടുത്തൊരു സർവേ റിസൾട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പുടിൻ്റെ ജനപ്രീതി എന്ന് പറയുന്നത് 62% കഴിഞ്ഞ 3 വർഷം കൊണ്ട് താന്നിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ജനപ്രീതി നിരക്ക് 93% എന്നുള്ളതാണ് ആ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനതയുടെ ഒരു പൊതു മനസ്സ് കൂടിയാണ്. 91 വരെ USSR ഭാഗമായി നിന്ന ഒരു രാഷ്ട്രമാണ് യുക്രൈൻ എന്ന് പറയുന്നത്. ആ യുക്രൈനെ അവർക്കൊപ്പം ചേർക്കുക എന്നുള്ളത് അവരുടെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഒരു പ്രഖ്യാപിത നിലപാടാണ്. മാത്രമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും അവർക്ക് വലിയൊരു ഭീഷണിയായി, ഒരു സൈനിക ഭീഷണിയായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നാറ്റോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ രാഷ്ട്രങ്ങളോ യുക്രൈന് മേൽ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അത് വലിയ ഭീഷണിയായി തന്നെ നിലനിൽക്കും. ആ ഒരു സാഹചര്യത്തിൽ കൂടി അവിടുത്തെ ജനങ്ങൾ പുടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് ഇവിടെ എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും പുടിൻ വകവയ്ക്കാനുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. ഇത്ര വലിയ ഉപരോധങ്ങളെല്ലാം ഉണ്ടായിട്ടും പുടിൻ അതെല്ലാം വകവയ്ക്കാതെ സ്വന്തം നിലപാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെയാണ് പറഞ്ഞത് പുടിൻ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ യുദ്ധം അവസാനിക്കും എന്നുള്ളതല്ലാതെ ലോകം മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു.